ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്ത് ആണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അങ്ങനെ മാർക്കറ്റിൻ്റെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുന്നു. നിഫ്റ്റി വീണ്ടും നമ്മുടെ നിരാശപ്പെടുത്തിയില്ല എന്ന് പറയാം, പക്ഷേ ചെറിയ മൈനസിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 40 പോയിന്റിൻ്റെ മൈനസോടുകൂടി 17,888 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം 18,012 എന്ന് പറയുന്ന 18,000 തൊട്ടു മുകളിൽ വരെ പോവുകയും അതിനുശേഷം തിരിച്ചും വളരെ ശക്തമായിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. കാരണം ഗ്ലോബൽ ക്യൂസ് വളരെ പോസിറ്റീവായിരുന്നു. ഇന്നലെ US മാർക്കറ്റൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ളൊരു പോസിറ്റീവ് മൊമെൻ്റ് നമ്മൾ ഉൾക്കൊണ്ടു. അതിനുശേഷം റിസൾട്ടുകളുടെ പിൻബലം ഓൾറെഡി ഉണ്ടായിരുന്നു. ഓട്ടോ സെയിൽസും നല്ല ഫിഗേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഓട്ടോ മൊബൈൽ സെക്ടറിൽ നല്ലൊരു രീതിയിലുള്ള ബയിങ് കണ്ടു. അതുമാത്രമല്ല, FII സെല്ലിങ്സ് വിചാരിച്ചതുപോലെ ഉണ്ടായിരുന്നില്ല, കുറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് മാർക്കറ്റിൽ പോസിറ്റീവ്നെസ് വീണ്ടും കൊണ്ടുവന്നു. മാത്രമല്ല, നല്ല റിസൾട്ടുകളുടെ പിൻബലം ഇതൊക്കെ കൂടി കൊണ്ട് തന്നെ പുതിയൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് മാർക്കറ്റിൽ. പക്ഷേ അത് ഒരു മിഡ് സെഷന് ശേഷം, പകുതി നടന്നതിന് ശേഷം, പകുതിക്ക് ശേഷമുള്ള സെഷനിൽ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു എന്ന് വേണം കരുതാൻ. കാരണം ഇനി 2-3 ദിവസത്തെ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് നടക്കാൻ പോകുന്നു. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെറിയൊരു കൺസേൺ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കൂടി വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് വരുന്നു. പിന്നെ ഇനി ഫെസ്റ്റിവൽ മൂഡിലേക്ക് പോകുന്നു. ഓൾറെഡി റാലി നടന്നതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കൺസേൺ ഒക്കെയാണ്. ചെറിയ രീതിയിലൊരു ബുക്കിങ്ങോടുകൂടി 17,988 ഏകദേശം ക്ലോസിങ്ങിന് കാരണമായത്. US മാർക്കറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോ ജോൺസിൽ ഏകദേശം 68 പോയിൻറ്റും, നാസ്ഡാക്കിൽ ഏകദേശം 60 പോയിൻറ്റ്, S&P 500 14 പോയിൻറ്റിൻ്റെയും പ്ലസ്സോടുകൂടി തന്നെയാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ്, പാരീസും അതുപോലെ തന്നെ ജർമ്മൻ മാർക്കറ്റും പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലണ്ടൻ മാർക്കറ്റിൽ മാത്രമാണ് ചെറിയൊരു നെഗറ്റീവ്നെസ് വന്നിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് മൂഡിലായിരുന്നു. കാരണം ജപ്പാൻ, ഹോങ്കോങ്, ചൈന എല്ലാ മാർക്കറ്റുകളിലും ഏകദേശം 1% മുതൽ 1% മുകളിൽ ഏകദേശം ചെറിയ രീതിയിലെങ്കിലും ഒരു ക്രാഷ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇന്ന് പക്ഷേ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ സെല്ലിംഗ് നോക്കിക്കഴിഞ്ഞാൽ, സെല്ലിംഗ് അല്ല, അവർ ബയിങ്ങിലേക്ക് വന്നിരിക്കുന്നു. 244 കോടി രൂപയുടെ ബയിങ്ങാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മൈനസ്, അതായത് 6 കോടി രൂപയുടെ സെല്ലിങ്ങാണ് അവർ നടത്തിയിരിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഡെറിവേറ്റീവ് ഡാറ്റ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ അടുത്ത മൂവ്മെൻറ്റ് വീണ്ടും 18,000 to 18,100 തന്നെയാണ് വളരെ ശക്തമായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ സാധ്യത. ഇന്നലെ ഉള്ള അതേ ലെവലുകൾ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. 18,000 മുകളിലാണ് ആദ്യമായിട്ട് നിഫ്റ്റി നേരിടാൻ പോകുന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ 18,075 മുതൽ 18,100 പോകാനുള്ള നിഫ്റ്റിയുടെ ചാനൽ ഓപ്പൺ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 17,800-17,750 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നെഗറ്റീവിസം ചെറിയ രീതിയിൽ വരുമെന്നുള്ളതാണ്. സോ 17,750 to 18,000 റേഞ്ചിലാണ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്. ഒരു 250 പോയിൻറ്റിൻ്റെ റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ്. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണെങ്കിൽ പോലും നമ്മൾ ഇൻഡെക്സിൻ്റെ മൂവ് ശ്രദ്ധിക്കാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവിലേക്ക് പോവുക. കാരണം റിസൾട്ടുകൾ നാളെയും നല്ല നല്ല റിസൾട്ടുകൾ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല, ദിവാലിയോടനുബന്ധിച്ചിട്ടുള്ള ബൈയിങ് സെല്ലിംഗ് നടക്കുന്ന സമയമാണ്. അതും മാർക്കറ്റിനെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാളെ ഇപ്പോൾ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വരാനുള്ളത് SBI ആണ്. ലാർജ് ക്യാപ്പിൽ നിന്നും SBI യും ഐഷർ മോട്ടോഴ്സുമാണ് റിസൾട്ടുമായിട്ട് നാളെ മാർക്കറ്റിലേക്ക് എത്താൻ പോകുന്നത്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൽ നിന്നും ആദിത്യ ബിർള ഫാഷൻ, അതുപോലെ തന്നെ ബാറ്റ ഇന്ത്യ, ഫൈസർ, ക്രൈൻവെൽ, നോട്ടൺ, GSPL ഇത്രയും കമ്പനികൾ മിഡ് ക്യാപ്പിൽ നിന്നും, സ്മോൾ ക്യാപ്പിൽ നിന്നും റത്തൻ ഇന്ത്യ, ഗുജറാത്ത് അൽക്കലി, യുഫ്ലക്സ്, IB Power പോലുള്ള കമ്പനികൾ നാളെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാഴാഴ്ച റിസൾട്ടുമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനി ലാർജ് ക്യാപ്പിൽ നിന്നും മുത്തൂറ്റ് ഫിനാൻസ് ആണ്. അതുപോലെ തന്നെ മൈക്രോ ക്യാപ്പിൽ നിന്നും വിക്ടറി പേപ്പർ, ഇത്രയും രണ്ട് കമ്പനികൾ മാത്രമാണ് വ്യാഴാഴ്ച റിസൾട്ടുമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇനി എന്താണ് SBI റിസൾട്ട് എക്സ്പെക്ടേഷൻ മാർക്കറ്റിൻ്റെ നമുക്ക് പെട്ടെന്ന് നോക്കാം. പ്രധാനമായിട്ടും കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമില്ലാത്ത നല്ല റിസൾട്ട് തന്നെയാണ് SBI ഭാഗത്ത് നിന്ന് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം പ്രൊവിഷൻസ് ഇന്ന് വളരെ നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യത കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റിൽ അത് റിഫ്ലക്ട് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇൻട്രസ്റ്റ് ഇൻകം ഏകദേശം 28,180 കോടിയിൽ നിന്ന് ഉയർന്ന് 28,900 കോടി രൂപയായി മാറും. ഏകദേശം 2.5% ഉയർച്ച കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊവിഷൻസ് ഏകദേശം 10,118 കോടി രൂപയുണ്ടായിരുന്ന പ്രൊവിഷൻസ് കുറഞ്ഞ് 8,821 കോടി രൂപയായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇഫക്റ്റ് തീർച്ചയായിട്ടും പ്രോഫിറ്റിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. 13% ക്ലോസിങ്ങിൽ അല്ലെങ്കിൽ പ്രൊവിഷൻസിൽ കുറവുണ്ടാകും എന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ
പ്രൊവിഷൻസ് എസ് ബി ഐയുടെ റിസൾട്ട് എക്സ്പെക്റ്റേഷൻ വീണ്ടും നോക്കുന്നത് ഇൻട്രസ്റ്റ് ഇൻകം 28,180 നിന്നും കൂടി 28,900 കൂടാനുള്ള സാധ്യതയാണ്. അതായത് ഏകദേശം 2.5% വർദ്ധനവ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഉണ്ടാകും എന്നാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊവിഷൻസ് 10,118 crores ഉണ്ടായിരുന്ന പ്രൊവിഷൻ 8,821 ആയിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മുടെ പ്രോഫിറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗ്രോസ് എൻ പി എ 5.2% തുടരാനും നെറ്റ് എൻ പി എ 1.8% തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതിൽ നിന്നും സർപ്രൈസിംഗ് ആയിട്ടുള്ള റിസൾട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വീണ്ടും അതിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ എനിവേ മോശമില്ലാത്ത ഒരു നമ്പറാണ് എസ് ബി ഐയുടെ ഭാഗത്തു നിന്നും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി വളരെയേറെ റിസൾട്ടുകൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആ റിസൾട്ടുകളിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഭാരതി എയർടെൽ തന്നെയാണ് ആദ്യമായിട്ടുള്ള റിസൾട്ട്. നെറ്റ് പ്രോഫിറ്റ് 1,130 crore. വളരെ വലിയ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. 280 crore ഉണ്ടായിരുന്ന സ്ഥാനത്താണ് 1,130 crore റിസൾട്ട് വന്നിരിക്കുന്നത്. മാർക്കറ്റ് മാത്രം എക്സ്പെക്റ്റ് ചെയ്ത് 1,060 crore. മാർക്കറ്റ് എക്സ്പെക്റ്റേഷന് മുകളിലാണ് എയർടെലിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല റവന്യൂ 26,850 crore നിന്നും ഉയർന്ന് 28,330 crore അതും മാർക്കറ്റ് എക്സ്പെക്റ്റേഷന് മുകളിലായിട്ട് കാണുന്നു. മാത്രമല്ല ആവറേജ് റവന്യൂ പെർ യൂസർ, അതായത് ഒരു ആളിൽ നിന്നും ആ കമ്പനിക്ക് കിട്ടുന്ന ആവറേജ് വരുമാനം എന്ന് പറയുന്നത് 143 rupees കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത്. അത് ഉയർന്ന് 153 rupees മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 10 rupees വർധനവ്. ഇത് വളരെ വലിയ രീതിയിൽ സെയിൽസിനും അതുപോലെ തന്നെ പ്രോഫിറ്റിലും റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് വരുന്ന വർഷങ്ങളിൽ ഇനിയും വരുന്ന സമയങ്ങളിൽ ഇനിയും ഇത് കൂടാനുള്ള സാധ്യതയാണ്. കാരണം അവരുടെ പ്രീപെയ്ഡ് റേറ്റുകളും മറ്റ് താരിഫുകളും കൂട്ടിയിട്ടുണ്ട്. ഇത് കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയായിരിക്കും മാർക്കറ്റിൽ നാളെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു കമ്പനി ചോളമണ്ഡലം ഫിനാൻസ് ആണ്. ചോളമണ്ഡലം ഫിനാൻസിൻ്റെ റിസൾട്ട് പ്രോഫിറ്റ് 300 crore ആയിരുന്നു. 240 crore ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഉയർന്ന് 300 crore മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം റവന്യൂ 3,490 crore ഇപ്രാവശ്യം അത് 3,580 crore ഉയർന്നിട്ടുണ്ട്. യൂണിയൻ ബാങ്കിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു 1,530 crore പ്രോഫിറ്റാണ്. ഇന്ന് തന്നെ സ്റ്റോക്ക് നല്ലൊരു മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്നു. വെറും 520 crore പ്രോഫിറ്റ് ഉണ്ടായിരുന്ന ബാങ്കാണ് ഇപ്പോൾ 1,530 crore പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇൻകം ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 20,180 നിന്നും ഉയർന്നു. വലിയ രീതിയിലുള്ള ഉയർച്ചേ ഇല്ല. 20,680 crore മാറിയിട്ടുണ്ട്. സെഞ്ചുറി പ്ലൈവുഡ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി. 50 crore പ്രോഫിറ്റിൽ നിന്ന് ഉയർന്ന് 99 crore മാറിയിരിക്കുന്നു. സെയിൽസ് 520 crore നിന്ന് ഉയർന്ന് 810 crore ഉയർന്നിട്ടുണ്ട്. ജിൻഡാൽ സ്റ്റീൽ വളരെ ഭയങ്കരമായിട്ടുള്ള റിസൾട്ടാണ് ജിൻഡാൽ സ്റ്റീലിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. 2,580 crore പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെറും 770 crore ലോസ് കഴിഞ്ഞ പ്രാവശ്യം രേഖപ്പെടുത്തിയ കമ്പനിയാണ് ഇപ്പോൾ 2,580 crore പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂ 8,150 crore നിന്ന് ഉയർന്ന് 13,610 crore മാറിയിരിക്കുന്നു. സോ ജിൻഡാൽ സ്റ്റീലിന് നല്ല റിസൾട്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഡാബറിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം 480 crore പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 500 crore. മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ 480 crore, പക്ഷേ 500 crore പ്രോഫിറ്റ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരവസരത്തിൽ ഡാബറിൻ്റെ ഭാഗത്തു നിന്ന് വലിയ റിസൾട്ടുകൾ ഉണ്ടാവില്ല എന്നൊരു റൂമർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റവന്യൂ 2,500 crore നിന്ന് ഉയർന്ന് 2,820 crore ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല ഡാബർ 2.50 rupees പ്രകാരം ഒരു ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചതായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു റാഡിക്കോ കെയ്ത്താനാണ് പ്രധാനപ്പെട്ട ബ്രൂറി സ്റ്റോക്കായിട്ടുള്ള റാഡിക്കോ കെയ്ത്താൻ 74 crore നിന്നും കുറഞ്ഞ് അവരുടെ പ്രോഫിറ്റ് 73 crore മാറിയിട്ടുണ്ട്. റവന്യൂ 2,750 crore നിന്ന് ഉയർന്ന് 3,080 crore കാണിക്കുന്നു. അതുപോലെ തന്നെ കേരള ബേസ്ഡ് കമ്പനിയായിട്ടുള്ള ജ്യോതി ലാബാണ്. ജ്യോതി ലാബിൻ്റെ പ്രോഫിറ്റ് 44.57 crore മാറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം 62.5 crore പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 44.5 crore മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ. 49 crore പ്രോഫിറ്റാണ് മാർക്കറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 500 crore നിന്നും ഉണ്ടായിരുന്നത് 590 crore ഉയർന്നിട്ടുണ്ട്. സൺഫാർമയിൽ നിന്നും സ്ലൈറ്റർ ദാൻ എക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന പോലെ ചെറിയൊരു ഉയർച്ച റിസൾട്ടിൽ. 1,810 crore ഉണ്ടായിരുന്ന പ്രോഫിറ്റ് 2,050 crore ആയിരിക്കുന്നു. അതുപോലെ തന്നെ 1,600 crore റിസൾട്ടായിരുന്നു. 1,690 crore ആയിരുന്നു മാർക്കറ്റ് എക്സ്പെക്ടേഷൻ. മാർക്കറ്റ് എക്സ്പെക്ടേഷന് മുകളിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എച്ച് പി സി എൽ 1,920 crore പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2,480 crore ആയിരുന്നു. അവിടെയും വിചാരിച്ചതുപോലുള്ള, അതായത് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ 1,770 crore അവിടെയാണ് 1,900 crore പ്രോഫിറ്റ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഇൻഡിഗോ റെമഡീസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി. 25.6 crore rupees പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 41.6 crore rupees പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 320 crore നിന്ന് ഉയർന്ന് 370 crore rupees ഉയർന്നിട്ടുണ്ട്. ഇനി റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് അവരുടെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ബുക്കിംഗിൽ ഏകദേശം 140% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 140% വർധനവാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ ബുക്കിങ്ങിൽ വന്നിരിക്കുന്നത്. പുതിയ 4 projects അവർ ജൂലൈ മുതൽ സെപ്റ്റംബർ ഫേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഭാഗവും, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഭാഗവും വന്നിട്ടുണ്ട്. അതുപോലെ ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ പ്രോഫിറ്റ് ഏകദേശം 7.1 crore rupees ഉണ്ടായിരുന്ന പ്രോഫിറ്റ് കമ്പനി ഉയർത്തി 35 crore rupees പ്രോഫിറ്റാക്കി ഉയർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 89 crore rupees ഉണ്ടായിരുന്ന സെയിൽസ് ഉയർന്ന 130 crore rupees ഈ Q2 റിസൾട്ടിൽ കാണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റോക്കായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അവരുടെ റിസൾട്ട് 142 crore rupees പ്രോഫിറ്റ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് കമ്പനിക്ക് 243 crore rupees പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 843 crore rupees നിന്നും ഉയർന്ന് 1221 crore rupees ഉയർന്നിട്ടുണ്ട്. ഇന്നത്തെ പത്ര റിപ്പോർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എക്സ്പോർട്ട് വർദ്ധിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ചും ലോജിസ്റ്റിക് കമ്പനികളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. അതുപോലെ തന്നെ രൂപ നമ്മളൊരു ഇന്നർ ഗാർമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയെ സംബന്ധിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട ഇന്നർവെയർ കമ്പനികളായിട്ടുള്ള രൂപ, അതുപോലെ തന്നെ ഡോളർ ഇൻഡസ്ട്രീസ്, പേജ് ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ വളരെ നല്ല രീതിയിലുള്ള റാലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രൂപയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, ഏകദേശം 53 crore rupees പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 45 crore rupees ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പ്രോഫിറ്റ്. സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 304 crore rupees നിന്ന് ഉയർന്ന് 368 crore rupees ഉയർന്നിരിക്കുന്നു. അതുപോലെ തന്നെ KPIT ടെക്നോളജിയുടെ റിസൾട്ട് വന്നിരിക്കുന്നു, 28 crore rupees നിന്നും പ്രോഫിറ്റ് ഉയർന്ന് 65 crore rupees. അതുപോലെ തന്നെ സെയിൽസ് 485 crore നിന്ന് ഉയർന്ന് 591 crore rupees ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ഫോണിക്സ് മില്ലാണ്. ഫോണിക്സ് മില്ലിൽ ലോസ് ഉണ്ടായിരുന്ന കമ്പനി പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുന്നു. 36 crore rupees ലോസ് രേഖപ്പെടുത്തിയ വർഷം കഴിഞ്ഞ വർഷത്തെ ഈ ക്വാർട്ടറിൽ, ഈ വർഷം 59 crore rupees പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 215 crore rupees ഉണ്ടായിരുന്ന സെയിൽസ് ഉയർന്ന് 371 crore rupees മാറിയിട്ടുണ്ട്. സോ ആൾ ടുഗെദർ റിസൾട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. റിസൾട്ട് കലണ്ടർ ഞാൻ പറഞ്ഞതുപോലെ വളരെ ഹെവിയാണ്. സോ അതുകൊണ്ട് തന്നെ റിസൾട്ടുകൾ ഒരുപാട് വായിക്കാൻ പരിമിതികളുണ്ട്. വളരെ സെലക്ട് ആയിട്ടുള്ള റിസൾട്ടുകൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു 1-2 നിങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, ഒന്ന് ദേവ്യാനി ഇൻ്റർനാഷണൽസിനെ സംബന്ധിച്ചിട്ടാണ്. ഈ കമ്പനി IPO വന്നിട്ട് കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വലിയൊരു, അത്രമാത്രം വലിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ഒരു റേറ്റിംഗ്സ് വഴി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ സമയത്തുണ്ടായിരുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഈ ഒരു വർഷം കൂടി കണ്ടിന്യൂസ് ആയിട്ട് 2019 മുതൽ ഈ കമ്പനി ലോസ് ഉണ്ടാക്കുകയായിരുന്നു. 94 crore rupees 2019 ലോസ് ഉണ്ടായിരുന്നു. 2020 121 crore rupees ലോസ് ഉണ്ടായി. 2021 63 crore rupees ലോസ് ഉണ്ടായി. അപ്പോൾ ആദ്യമായിട്ട് കമ്പനി ഈ ഒരു 6 months, അതായത് 2022 ഫിനാൻഷ്യൽ വർഷത്തെ ആദ്യത്തെ 6 months കമ്പനി ആദ്യമായിട്ട് പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുന്നു. ഏകദേശം 13.2 crore rupees പ്രോഫിറ്റിലാണ് വന്നിരിക്കുന്നത്. മിക്കവാറും ബ്രോക്കറേജുകൾ ഇതിനെ അണ്ടർ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഇതിനി പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ല. എനിക്കും മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഞാനും ഇതിനെ അണ്ടർ റൈറ്റ് ചെയ്ത് വെച്ചിട്ട് IPOയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ശേഷം IPOയിൽ ഒരു ചെറിയ സ്ലഗിഷ്നെസ് കണ്ടു, ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിരുന്നു, പക്ഷേ ഒരു കൺസോൾഡേഷൻ കണ്ടു. പക്ഷേ ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി വളരെ പോസിറ്റീവായിട്ട് തോന്നി. കാരണം ഇവരുടെ ലോസ് മേക്കിങ്ങിൽ നിന്നും ആദ്യമായിട്ട് പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുന്നു. ഇവർ IPO ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, IPO വരുന്ന സമയത്ത് ഇവർക്ക് 600 സ്റ്റോറുകളാണ് ഉണ്ടായിരുന്നത്. KFC, പിസാ ഹട്ട്, അതുപോലെ തന്നെ കോസ്റ്റാ കോഫി, ഇങ്ങനെയുള്ള കമ്പനികളുടെ ഫ്രാഞ്ചൈസികളാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് ഏകദേശം 600 ഔട്ട്ലെറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം IPOവിന് ശേഷം ഇവർ ഏകദേശം 200 കൂടി ആഡ് ചെയ്തതായിട്ട് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ പ്രോഫിറ്റിലേക്ക് വരണമെങ്കിൽ ഏകദേശം 15 months, അതായത് 1 year 3 months മിനിമം എടുക്കുമെന്നാണ് ഇവരുടെ അനുമാനത്തിൽ നിന്നും, ഇവരുടെ എസ്റ്റിമേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേഷനായിട്ടുള്ള 600 നിന്ന് മാത്രമാണ്. ഈ 200 കൂടി ഇനി ഫങ്ഷൻ ചെയ്തിട്ട് വരാനുണ്ട്. മാത്രമല്ല ഇതൊരു പുതിയ ടൈപ്പ് ബിസിനസ് ആണല്ലോ നമുക്ക് മറ്റുള്ള. ഇവർ പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുന്നതാണ് പ്രധാനം. പ്രത്യേകിച്ചും സൊമാറ്റോ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർ പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ KFC, പിസാ ഹട്ട്, ഇവരുടെ സെയിൽസ് പെർ ഔട്ട്ലെറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം KFCയുടെ 72% ടോട്ടൽ സെയിൽസിലേക്ക് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്.
ഫിസാൽ ഹട്സിൻ്റെയും ഏകദേശം 76% സെയിൽസ് വരുന്നുണ്ട് ഇവർക്ക്. അതിന് കോസ്റ്റാ കോഫിയുടെയും സെയിൽസ് നല്ല രീതിയിൽ ഇവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 200 പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട സ്റ്റോറുകളുടെ റവന്യൂ കൂടി വരുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവർ വീണ്ടും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യത ഭാവിയിലേക്കുണ്ട്. ഇതിൻ്റെ അർത്ഥം വീണ്ടും തീർച്ചയായിട്ടും ഇന്ന് തന്നെ പോയിട്ട് ദേവയാനി ഇൻ്റർനാഷണലിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഇന്ന് ഓൾറെഡി നല്ല രീതിയിൽ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കൂൾ ഓഫ് ചെയ്യട്ടെ. അതിനുശേഷം ഒരു നല്ല രീതിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഓഹരിയാണ് ദേവയാനി ഇൻ്റർനാഷണൽ. അതിൻ്റെ ഒരു ഫേസ് ടേൺ എറൗണ്ട് ആയിട്ട് മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെയാണെങ്കിൽ വരുന്ന വർഷങ്ങളിൽ 150 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ സെഗ്മെൻറ്റിൽ പൊതുവേ ഒരു സൊമാറ്റോ ഒഴിച്ച് എനിക്ക് ബർഗർ കിങ് അതുപോലെ തന്നെ ഈ പറയുന്ന ദേവയാനി ഇൻ്റർനാഷണൽ ഒക്കെ നോക്കി ഈ സമയത്ത് നോക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റിൻ്റെ കമൻ്ററി കൂടി കേൾക്കുന്ന സമയത്ത് കുറച്ച് പോസിറ്റീവായിട്ട് തോന്നി, അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. ഇനി കുറച്ച് കോൺട്രഡിക്ഷനുള്ള മറ്റൊരു മേഖലയാണ് പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത. പവർ സെക്ടർ ലോക്ക്ഡൗൺ അൺലോക്കിങ്ങിൻ്റെ സമയത്ത് പവർ ഷോർട്ടേജ് വരുന്നു എന്നുള്ള വാർത്ത വളരെ വലിയ വാർത്തയായിരുന്നു. എല്ലാ മീഡിയകളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്കവാറും മാർക്കറ്റ് റൂമേഴ്സ് പലതും അതിനോട് അനുബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ വീഡിയോയിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പവർ കമ്പനികളിലും IEX-ലുമൊക്കെ വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് വരുന്ന വാർത്ത കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. കാരണം പവർ കമ്പനികൾ അതായത് IEX-ൽ ട്രേഡ് ചെയ്യുന്ന പവർ കോൺട്രാക്ടുകളുടെ എണ്ണത്തിൽ വളരെ വോളിയത്തിൽ വളരെയേറെ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 10 ട്രേഡിംഗ് വോളിയം നോക്കിക്കഴിഞ്ഞാൽ IEX-ൽ ഏകദേശം 20% കുറവാണ് കാണുന്നത്. മാത്രമല്ല പവർ പ്രൈസുകൾ ഒരു തരത്തിൽ ആ ഒരു സമയത്ത് ആ പീക്ക് സമയത്ത് 16-17 യൂണിറ്റിന് പൈസ പോയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും 3.8 രൂപ അതായത് 2.6 രൂപക്കൊക്കെയാണ് ഇപ്പോൾ പവർ യൂണിറ്റുകൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഏകദേശം 80%ത്തിലധികം പ്രൈസ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് IEX-ൽ ട്രേഡ് ചെയ്യുന്ന പവറിൻ്റെ യൂണിറ്റിൻ്റെ കോൺട്രാക്ട്സുകൾ കാണിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വരുന്ന ക്വാർട്ടറുകളിൽ ചിലപ്പം IEX-ൻ്റെ റവന്യൂ കുറച്ചേക്കാം എന്നുള്ളൊരു അനുമാനം. ഇതിപ്പോൾ തുടങ്ങിയിട്ടൊരു 10 ഒബ്സർവേഷനാണ്. കഴിഞ്ഞ 10 പവർ യൂണിറ്റിൻ്റെ സെയിൽസിൽ വളരെയേറെ യൂണിറ്റ് പ്രൈസിൽ വളരെയേറെ കുറവ് വന്നു. 16-17 രൂപ ഉണ്ടായിരുന്ന പവറിൻ്റെ പ്രൈസ് ഇപ്പം കുറഞ്ഞ് 2.6 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് വളരെ വലിയൊരു സംഭവമാണ്. മാത്രമല്ല പഞ്ചാബ് ഗുജറാത്ത് പോലുള്ള കമ്പനികൾ മുദ്രാ പോർട്ടലിൽ നിന്നും പവർ വാങ്ങുന്നതിന് അദാനി അതുപോലെ തന്നെ ടാറ്റ പവറുമായിട്ടൊക്കെ അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ വീഡിയോ വഴി നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബ് അറിയിച്ചിരിക്കുന്നു ഞങ്ങൾ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നു, അതുപോലെ തന്നെ ഗുജറാത്തും 4 ശേഷം ഞങ്ങൾ പൊതു കോൺട്രാക്ടുകൾ പുതുതായിട്ട് വാങ്ങുന്നില്ല, അദാനിയും ടാറ്റ പവറുമായിട്ടുള്ള കോൺട്രാക്ടുകൾ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഓൾറെഡി സഫീഷ്യൻറ്റ് പവർ അവരുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ട്. അപ്പോൾ മുദ്രാ പവർ ഇങ്ങനെ പ്രൈവറ്റ് കമ്പനികളുമായിട്ട് വാങ്ങേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. കാരണം പവർ ഷോർട്ടേജ് തീർച്ചയായിട്ടും നീങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അവസാനമായിട്ട് കേൾക്കുന്നത്. പവർ ഷോർട്ടേജ് നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പം സഫീഷ്യൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞു. സോ അതിനുശേഷം ഈ പവർ കമ്പനികളെയും ചിലപ്പോൾ ഇത് ഭാവിയിൽ ചെറിയ രീതിയിലെങ്കിലും എഫക്റ്റ് ചെയ്തേക്കാം. കാരണം ഈ ഇതിൻ്റെ ആദ്യ പടിയെന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചിൽ പവർ വോളിയം കുറയുന്നു, ട്രേഡിംഗ് വോളിയം കുറയുന്നു എന്നുള്ളതാണ്. ഇതൊരു ഭീഷണിയല്ല, ഭീഷണി മീൻസ് പവർ കമ്പനികൾക്ക് ഇതൊരു എന്നേക്കുമായിട്ടുള്ളൊരു ഭീഷണിയല്ല. പക്ഷേ ഈ ഒരു ടെമ്പററി ടൈമിലേക്ക് ആ ഒരു പവർ ക്രൈസിസ് വന്നിരിക്കുന്നിടത്ത് കുറച്ച് സംഭവങ്ങൾ കുറച്ച് മെൽട്ടൗൺ ആയിരിക്കുന്നു, കുറച്ച് പരിഹരിക്കപ്പെട്ടിരിക്കുന്നുള്ള പഞ്ചാബ് അവരുടെ ഇലക്ട്രിസിറ്റി പ്രൈസ് യൂണിറ്റിൻ്റെ 3 രൂപ വെച്ച് കുറക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൂടി നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം. മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൻ്റെ എക്സ്പോർട്ട്, ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റുകളുടെ എക്സ്പോർട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൂടി വരുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. കാരണം ഏകദേശം 55,000 കോടി രൂപയുടെ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ നല്ല രീതി 60% എക്സ്പോർട്ടിലെ ഗ്രോത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം US-ൽ അൺലോക്കിങ്ങിന് ശേഷം ഹോം ഇൻറ്റീരിയർ ഡിസൈനിങ് ടെക്സ്റ്റൈൽസിൽ വളരെയേറെ ഡിമാൻഡ് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും ബെഡ്ഷീറ്റുകൾ, കർട്ടൻ, പില്ലോ കവേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള എക്സ്പോർട്ടുകളിൽ വളരെയേറെ വർധനവ് രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് വന്നേക്കാം. ഇങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട കമ്പനി വെൽസ്പൺ ഇന്ത്യയാണ്, നമ്മൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തിയതാണ്. അപ്പം ഇങ്ങനെയുള്ള ടെക്സ്റ്റൈൽ ഇൻഫ്ലാക്ഷൻ, അതായത് മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ എക്സ്പോർട്ട് കൂടുന്നു, അതേസമയം കോട്ടൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനിന്ന് ടെക്സ്റ്റൈൽ അതോറിറ്റിയും ടെക്സ്റ്റൈൽ അസോസിയേഷൻസും ഒക്കെ ആയിട്ട് ഇന്ന് പ്രധാനമന്ത്രിയുമായിട്ടൊരു ചർച്ചയൊക്കെ കണ്ടിരുന്നു. അവർ കോട്ടൻ്റെ പൈസ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് PM-നോട് റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു വാർത്തകളും കേട്ടു. സോ എനിവേ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് കൂടുന്നു എന്നുള്ള വാർത്ത ഈ പറയുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രധാനമായിട്ടും ആ കമ്പനി ആ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യേണ്ട കമ്പനി വെൽസ്പൺ ഇന്ത്യയാണ്. വെൽസ്പൺ ഇന്ത്യ നമ്മൾ ഏകദേശം 140-137 റേഞ്ചിൽ നമ്മളൊരിക്കൽ വീഡിയോ ചെയ്തതാണ്.
അതിനുശേഷം അത് 165 വരെ പോവുകയുണ്ടായി. അതിനുശേഷം വീണ്ടും 135 140 റേഞ്ചുകളിൽ ഇപ്പം വന്നിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ വേൾഡ് ലീഡറാണ് ആ കമ്പനി. നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ അതിനായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കാണുക. വെൽസ്പൺ ഇന്ത്യയെ പറ്റി അറിയുക. പറ്റുമെങ്കിൽ ദീപാവലിയുടെ സമയത്ത് വേണമെങ്കിൽ വെൽസ്പൺ ഇന്ത്യ കുറച്ച് നമുക്ക് വാങ്ങി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തുള്ള സ്റ്റോക്കാണ്. പ്രത്യേകിച്ചും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പം വളരെയേറെ ഇമ്പോർട്ടൻസ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൻ്റെ ഇമ്പോർട്ടുമായിട്ടും എക്സ്പോർട്ടുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് PLI സ്കീം വരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു മേജർ ബെനിഫിഷ്യറി ആയിരിക്കും ഈ കമ്പനി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ഓൾ ടുഗെദർ വീഡിയോ ഓൾറെഡി ലെങ്തി ആയി പോയിക്കൊണ്ടിരിക്കുന്നു. നാളെ വീണ്ടും ആഴ്ചയിലെ രണ്ടാമത്തെ അവസാന വ്യാഴാഴ്ച നമുക്ക് ട്രേഡിംഗ് ഇല്ല, നാളെ അവസാനത്തെ ട്രേഡിംഗ് ദിവസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു നാളത്തെ സ്റ്റോക്ക് ക്ലോസിംഗ് വളരെ വീക്കെൻഡായും ലോങ് വീക്കെൻഡിലേക്ക് പോകുന്ന സമയത്തായതുകൊണ്ട് തന്നെ ചെറിയ ഒരു കൺസോൾട്ടേഷൻ കണ്ടേക്കാം. 18,000 മുകളിലേക്ക് പോകുമോ സ്റ്റേബിൾ ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. നല്ലൊരു റാലിയോട് കൂടി മാർക്കറ്റ് ഈ ആഴ്ച ക്ലോസ് ചെയ്യുമോ അതോ വീണ്ടും ചെറിയൊരു കൺസോൾട്ടേഷൻ ഫേസിൽ വന്നിട്ട് 17,800 താഴെ ക്ലോസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് തന്നെ മാർക്കറ്റിനെ നമുക്ക് അനുമാനിക്കാം. അതുകൊണ്ട് തന്നെ ആ റേഞ്ച് ഇപ്പം US മാർക്കറ്റിലുള്ള ക്യൂസൊക്കെ പോസിറ്റീവ് തന്നെയാണ്. മാത്രമല്ല US ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് പോകുന്നുണ്ട്. അതിൻ്റെ ഔട്ട്കംസും കാര്യങ്ങളും എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യൂസ്. റിസൾട്ടുകൾ വീണ്ടും ശ്രദ്ധിക്കണം. നാളെ SBI റിസൾട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിങ് റിസൾട്ട് വന്നിരിക്കുന്നതും പോസിറ്റീവാണ്. എയർടെല്ലിൻ്റെ റിസൾട്ട് പോസിറ്റീവാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നാളെ മാർക്കറ്റിൽ കണ്ടേക്കാം. സോ ഓൾ ടുഗെദർ നല്ലൊരു ട്രേഡിംഗ് ദിവസം നാളെ ആശംസിക്കുന്നു. അപ്പം അവസാനമായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൻ്റെ എക്സ്ക്ലൂസീവ് റിസർച്ചുകൾക്കും അതുപോലെ തന്നെ സ്വിംഗ് സജഷൻസിനുമായിട്ട് നമ്മുടെ ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഞങ്ങളോടൊപ്പം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഉപയോഗിച്ച് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഹാവ് എ നൈസ് വീക്കെൻഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് വീക്കെൻഡ്. നമുക്ക് ദീപാവലി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എപ്പോഴും പറയുന്നതുപോലെ പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ബോക്സിൽ. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.